അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പതിവ് പോലെ നമ്മളുടെ ലേഹ്യം ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് എനിക്ക് സംസാരിക്കാനുണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മക്കുട്ടി വന്നിരുന്നു, പക്ഷേ ഉമ്മയുടെ മോനൊരു ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിലാണ്. ഉമ്മ പെട്ടെന്ന് തന്നെ പോയി, അതിൻ്റെ ഒരു വിഷമങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അടുത്ത ബാച്ചിൻ്റെ കരിപ്പട്ടി ഉരുക്കൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പേരു മഴ തകർത്ത് വെളിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളിവിടെതാ കരിപ്പട്ടിയൊക്കെ ഉരുക്കാനുള്ള ഒരുക്കത്തിലാണ്. ബാക്കി പരിപാടിയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. മഴയുടെ ഈ ഷീറ്റിൻ്റെ മേളിൽ മഴ വീഴുന്ന സൗണ്ട് മഴയുടെ ഒച്ചയാണ് ഈ കേൾക്കുന്നത് കേട്ടോ. നമ്മൾ കരിപ്പട്ടിയൊക്കെ ഇങ്ങോട്ട് എടുത്ത് റെഡിയാക്കുക. ബാക്കി സംഭവങ്ങളൊക്കെ നാളെയാണ്. ഇന്ന് ഇതെല്ലാം ഒരുക്കിയിടുകയാണ്. എന്താ നമ്മുടെ കോലരൊക്കെ തിളപ്പിക്കാനൊക്കെ കിഴി കെട്ടുന്നു. അപ്പുറത്ത് വെളുത്തുള്ളി ഒരിക്കുന്നു. മേളം തന്നെ കേട്ടോ, നല്ല മഴ. നമ്മുടെ കോലരക്ക് രണ്ട് കിഴിയായിട്ട് കെട്ടിയിട്ടാണ് തിളപ്പിക്കുന്നത്. വെളുത്തുള്ളിയെല്ലാം തൊലി ഉരിച്ചെടുത്തിട്ടാണ് നമ്മൾ അരച്ച് ചേർക്കുന്നത്. കാരണം നമ്മൾ പൊടിക്കകത്തിട്ടാൽ അത് കുഴഞ്ഞിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെളുത്തുള്ളി ഉരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോലികൾ ഇങ്ങനെ നടക്കുകയാണ് കുട്ടികളെ. നല്ല മഴ. വെളുത്തുള്ളി, പാൽക്കായം, ജാതിക്ക, ജാതിപത്രി, മാതളനാരകത്തോട് ഇതൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മരുന്ന് കഴിക്കുമ്പോൾ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ പോകും. ഇതരക്ക് വെള്ളം ആദ്യത്തത് ഒഴിച്ചു. രണ്ടാമത്തത് വേണ്ട, അടുപ്പിലെങ്ങനെ ഇരുന്ന് തിളക്കുകയാണ്. രണ്ടാമത്തെ കിഴിയും നമ്മൾ കെട്ടി. രണ്ടാമത്തെ കരത്തിൽ തിളപ്പിക്കുക. ഫസ്റ്റ് നമ്മളിങ്ങനെ തിളപ്പിച്ച് ഊറ്റിയെടുത്ത് കേട്ടോ. ഇതിനായിട്ട് ഉപയോഗിക്കുന്ന കലം പിന്നീട് നമുക്ക് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റത്തില്ല കേട്ടോ. അത്രയ്ക്ക് കറയാണത്. കറ പിടിച്ചിട്ട് നമ്മുടെ കൈ കൊണ്ട് പോലും ഒന്ന് കഴുകുമ്പോൾ തന്നെ നമ്മുടെ കൈ മുറിയും. അതുപോലെയാണ് കുപ്പിച്ചില്ല് വാരി എറിയുന്നത് പോലെ മഴ അങ്ങനെ തകർത്ത് പെയ്യുകയാണ്. തകർത്ത് കരിപ്പട്ടി ഉരുക്കണേ. ഒന്നിലും ഉരുക്കി മാറ്റി വെച്ചു. പിന്നെ ഇതെല്ലാം തണുക്കണം. ഒരുപാട് പേര് പറയുന്നുണ്ട് ഇത്താ ഈ വീഡിയോ ഇടണേ, ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഇത് കാണുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണ് ഇത്. നമ്മൾ ഇത് പഴയ പണ്ടത്തെ മുളയാണ് കേട്ടോ. അതിങ്ങനെ ഇതിനായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. നല്ല ബലമുള്ള കല്ലമ്മുളയുടെ ഒരു ഇതാണ് അത്. ഇതിൻ്റെ അകത്ത് കിഴി ഇങ്ങനെ കെട്ടിയിട്ടാണ് നമ്മൾ ഓരോ പ്രാവശ്യവും കിഴി കെട്ടിയിട്ടിട്ടാണ് നമ്മൾ തിളപ്പിക്കുന്നത്. ഒഴിച്ചോ. രണ്ടാമത്തെ കലം, രണ്ടാമത്തെ ഇത് തിളപ്പിക്കുക. ഭയങ്കര ചൂടാ വേണ്ട. അവിടെ കോലരക്ക് വെള്ളമാണിത് വേണ്ട. പുറത്ത് നല്ല മഴയല്ലേ, നമ്മുടെ രായനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇച്ചിരി കട്ടൻ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കട്ടൻ ചായക്ക് വെള്ളം വെച്ച്, സാധാരണ ഞാൻ വെള്ളം വെക്കുമ്പോൾ തന്നെ പഞ്ചസാര ഇട്ട് വെക്കുന്നതാണ്. ഭയങ്കരമായ പുക കണ്ട് ചെന്ന് നോക്കുമ്പോഴാ പഞ്ചസാരയും വെള്ളവും അലൂമിനിയവും കൂടെ പ്രവർത്തിച്ചിട്ട് ഒരു തീ പന്ത, ഒരു തീ ഗോളം, ഒരു ഒരു എന്താ പറയുന്നത്, ലാവയൊക്കെ ഉരുകി ഇങ്ങനെ നിൽക്കത്തില്ല, അതുപോലെ ഇരിപ്പുണ്ട്. ഞാൻ അപ്പോൾ നമ്മൾ വിചാരിച്ചത് പുറത്ത് കരിപ്പട്ടിയൊക്കെ ഉരുക്കുന്നതിൻ്റെ പുകയായിരിക്കും എന്നാണ്. ഭയങ്കരമായ ഒരു അപകടമായിരുന്നു. എന്തായാലും തമ്പുരാൻ കാത്തിരക്ഷിച്ച് ഞാനത് താണ്ട കണ്ടോ. ഇത് നിങ്ങളെ കാണിക്കുന്നത് ഇനി ആരും ഇങ്ങനെ അശ്രദ്ധമായി ചെയ്യരുത്. ഞാൻ ജോലി തിരക്കുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. പിന്നെ ഞാൻ വേറെ കട്ടൻ ചായ അവർക്ക് ഇട്ട് കൊടുത്ത്, ഇതെനിക്ക് വേണ്ടി ഇടുന്നതാണ്. ഒരു ഗ്ലാസ് മാത്രം വെച്ചിട്ട് പേടിയായി എല്ലാം കൂടെ വെച്ചിട്ട് പോകാൻ. അപ്പോൾ ഞാൻ വെള്ളം വെച്ച് തിളയ്ക്കുമ്പോഴേക്കും പഞ്ചസാര കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളച്ച് അപ്പോഴും തന്നെ ഒരല്പം തേയിലയിട്ട് അപ്പോഴേ ഓഫാക്കും. തേയില ഇടുക, ഓഫാക്കുക, പിന്നെ അത് തിളച്ച് കറയിറങ്ങാൻ അനുവദിക്കത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കട്ടൻ ചായയുടെ കളറൊന്ന് നോക്കിക്കോ കണ്ടോ. ഇങ്ങനെയാണ് കട്ടൻ ചായ ഇടേണ്ടത്. ഇതിൻ്റെ അകത്തൊരു രണ്ട് തരി ഏലക്ക കൂടി ചതച്ചിട്ടാൽ സൂപ്പറാണ്. ഇങ്ങനെ നമ്മൾ കട്ടൻ ചായ കുടിച്ചാൽ നമുക്ക് കുടിച്ചാൽ മതി വരില്ല കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ പുറത്ത് നല്ല മഴ, നല്ല ചൂട് കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് ജോലി ചെയ്താൽ നല്ല സൂപ്പറാണ്. അപ്പോൾ പിറ്റേന്ന് രാവിലെ തന്നെ നമ്മുടെ ഓമക്കുട്ടി എത്തിയിട്ടുണ്ട്. ജോലികൾ ഓരോന്ന് തകൃതിയായി നടക്കുകയാണ്. കാരണം നമുക്ക് ലേഹ്യം ഉണ്ടാക്കുന്ന ദിവസം ഭയങ്കര തിരക്ക് തന്നെയാണ്.
അപ്പോൾ അതാണ്ട് നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ അരച്ചുകൊണ്ടിരിക്കുകയാണ്. തൊലിയെല്ലാം കളഞ്ഞ് അരച്ച് എടുക്കുന്നതാണ് ഒരു തൃപ്തി. അല്ലാതെ ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ നാരുപോലെ വെളുത്തുള്ളിയുടെ തൊലി ലേഹ്യത്തിൻ്റെ അകത്ത് കാണും. അപ്പോൾ അതൊരു അഭംഗിയായിട്ട് തോന്നുന്നതുകൊണ്ട് അങ്ങനെ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഇത്രയും വെളുത്തുള്ളി ഉരിച്ചെടുക്കുന്നത്. ഇവിടെ കലക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം റെഡിയാക്കി നമുക്ക് കോലരക്കിൻ്റെ വെള്ളമാണ് വെക്കും ആ ചരുവത്തിലും ഒക്കെ. ഉമ്മക്കുട്ടി അപ്പോഴേക്കും ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി പണിക്കാർക്കും എല്ലാം കൊടുത്തു, പപ്പാക്കും കൊടുത്തു. നമ്മളതാ പണി ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഒരു ചാക്കിൽ എല്ലാം കൂടെ പൊട്ടിച്ച് നമ്മൾ വെക്കത്തില്ല, കാരണം മണം പോകും. ആ സമയത്ത് ആ സ്പോട്ടിൽ അങ്ങോട്ട് എടുക്കുക, അത് തുറക്കുക. ഈ ഇത്രയും പൊടികളും നമ്മൾ ഇതിൻ്റെ അകത്ത് കലക്കി എടുക്കേണ്ടതാണ്. പിന്നല്ലാതെ നിങ്ങളെ കാണിക്കാത്ത കുറച്ച് ചേരുവകൾ കൂടിയുണ്ട്. കാരണം ഓരോ ഉൽപ്പന്നങ്ങൾക്കും ഒരു രഹസ്യമായിട്ടുള്ള കുറച്ച് ചേരുവകൾ കാണുമല്ലോ, അങ്ങനെ തന്നെ നമുക്കും ഉണ്ട് കേട്ടോ. അതൊന്നും നമ്മൾ ആർക്കും പറഞ്ഞു കൊടുക്കില്ല. ഇത് അതും കൂടി ചേർന്നെങ്കിൽ മാത്രമേ ഇത് നല്ല നല്ല മണവും ഗുണവും എല്ലാമുള്ള ഒത്ത ഒരു മരുന്ന് കൂട്ടായി മാറത്തുള്ളൂ. അത് ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വേറെയുണ്ട്. ഓരോ പാത്രത്തിലും കലക്കുന്നത് അതിൻ്റെ മണം പോകാതെ അതേപോലെ അടച്ച് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഉരുളി തീ കത്തിച്ചതിന് ശേഷമല്ലേ ഇതെല്ലാം ചേർക്കത്തുള്ളു. അപ്പോൾ അതുവരെ അതിൻ്റെ മണം പോകരുത്. അങ്ങനെയാണ് നമ്മൾ ഓരോ പ്രാവശ്യവും ചെയ്യുന്നത്. അപ്പോൾ അതായത് ഇതെല്ലാം ഇങ്ങനെ നല്ലതുപോലെ കട്ട ഉടച്ച്, കട്ട കെട്ടിയാൽ ഇത് ശരിയാകത്തില്ല. ഇതിൽ ചേർക്കുന്ന ഓരോ സാധനങ്ങൾക്കും ഇത്ര 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 എന്ന് കണക്കുകളുണ്ട്. അതിന് കണക്കുണ്ട്, പാകമുണ്ട്, ഓരോന്നിനും പാകങ്ങളുണ്ട്. തീ കൂട്ടുന്നതിലും കുറയ്ക്കുന്നതിലും വരെ പാകമുണ്ട്. അങ്ങനെ ഇത് മൊത്തത്തിൽ ഒരു ഒരു കൃത്യതയുണ്ട്. ഹുങ്കാര ശബ്ദത്തോടുകൂടി മഴ അങ്ങനെ ആർത്തലച്ച് പെയ്യുകയാണ്. പക്ഷേ നമ്മളെ ഇത് ബാധിക്കത്തില്ല. നമുക്ക് നമ്മുടെ ജോലികൾ നല്ല കൃത്യതയോടുകൂടി നടക്കുന്നുണ്ട്. മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുറേ മരുന്നുകൾ ഉണക്കി ചാക്കിൽ സൂക്ഷിച്ചു. രായനുള്ളത് കൊണ്ട് നമുക്കതെല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് തിരക്കുകളും വിവാഹത്തിൽ പങ്കെടുക്കാനും മരണ വീട്ടിൽ പോകാനൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം പോയ സമയത്തെല്ലാം രായൻ അതെല്ലാം കൃത്യമായിട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കോലരക്ക് തിളപ്പിച്ച വെള്ളമാണിത്, കണ്ടോ? അതും ഓരോ പ്രാവശ്യവും ഞാൻ പറയത്തില്ലേ, എപ്പോഴും നമുക്ക് കിട്ടുന്ന കോലരക്ക് ഒരേ കളറല്ലാന്ന്, കണ്ട കളറിൽ വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ ഇതിലൊക്കെ കലക്കി വെച്ചിരിക്കുന്നതും കോലരക്കും ഇതുമൊക്കെ ആയിട്ടുള്ള വെള്ളം തന്നെയാണ്, കണ്ട ഞാൻ സാധാരണ എല്ലാവരും പത്തിരി ഉണ്ടാക്കുമ്പോൾ പോലും കൈ ശരിക്ക് രണ്ട് കൈയുമൊക്കെ ഉപയോഗിക്കും. ഞാൻ ചെയ്യത്തില്ല കേട്ടോ, എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഈ പണ്ട് കാലത്ത് മെഷീനൊന്നും അല്ലല്ലോ, കൈകൊണ്ട് തന്നെയല്ലേ ചെയ്യുന്നത്. ഇപ്പോഴല്ലയോ എല്ലാം മെഷീനിലായത്. അപ്പം നമ്മൾ പരമ്പരാഗതമായ ആ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അതിലൊരു മാറ്റം നമ്മൾ കൈ തൊടുന്നില്ല എന്നുള്ള മാറ്റം, കൈകൊണ്ട് തന്നെയാണ് ഈ പൊടികളെല്ലാം ഇളക്കി റെഡിയാക്കുന്നത് കേട്ടോ. നമ്മുടെ ഉമ്മക്കുട്ടി വന്നിട്ടുണ്ട്, അപ്പുറത്തിരുന്ന് പുള്ളിയും കലക്കുന്നുണ്ട്. ഒരു ചാക്കിൽ അത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് വളരെ മെല്ലെ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ധൃതി പിടിച്ചാലൊന്നും നടക്കത്തില്ല. ശരിക്കും സമയമെടുത്ത് ചെയ്യേണ്ടതാണ്. രാവിലെ ഇതെല്ലാം കലക്കി സമാധാനമായിട്ടെല്ലാം വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഉരുളി തീ പോലും കത്തിക്കത്തുള്ളൂ. നമ്മുടെ ആ പിന്നെ ഓലരക്കിൻ്റെ ആ ആ കളറുകളുണ്ട്. ഉമ്മ 6 മണിയായപ്പോഴേ വന്ന് ശതാവേലിക്കിഴങ്ങെല്ലാം റെഡിയാക്കി. അതുപോലെ തന്നെ നമ്മുടെ വെട്ടുമരുന്നുകളും എല്ലാം അതെല്ലാം ഉമ്മയുടെ സെക്ഷനാണ്. അതൊക്കെ ഉമ്മ കൈകാര്യം ചെയ്ത് അതെല്ലാം കലക്കിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഒന്നും എടുക്കാൻ സമയമില്ല. എല്ലാ ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് ഇല്ലേ. ഒരു ഡോക്ടർ
ഡോക്ടർക്ക് സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ പറ്റുമോ? കോടികൾ മുടക്കി പഠിച്ച് ഇറങ്ങിയ ആ ഒരു വ്യക്തി എന്തുമാത്രം ഉറക്കം നിന്നും കഷ്ടപ്പെട്ടുമാണ് ജീവിക്കുന്നത് അല്ലേ? ഒരു എൻജിനീയർ, ആ എൻജിനീയറും അതേപോലെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഓരോ ജോലിയും. ആ ജോലിക്കെല്ലാം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യവും, കഷ്ടപ്പെടാതെ അല്ലെങ്കിൽ ജോലിയിൽ നമ്മൾ വിചാരിക്കുകയോ വൈറ്റ് കോളർ ജോബെന്ന്. എല്ലാ ജോലിക്കും അതിൻ്റേതായ കഷ്ടപ്പാടുണ്ട് കേട്ടോ, എല്ലാ ജോലിക്കും. നമ്മൾ വിചാരിക്കുന്ന ലക്ഷങ്ങളും കോടികളും എടുക്കുന്ന ആ ഒരു ബിസിനസ്മാന്, അവന് അതിൻ്റേതായ ഒരുപാട് തലവേദനകളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. എല്ലാ മേഖലയും അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ മലയാളികൾ വിചാരിക്കുന്ന എന്തുവാ, പെട്ടെന്നുള്ള എന്തെങ്കിലും കാശ് ഉണ്ടാക്കുന്ന ജോലി. അങ്ങനെ വിചാരിക്കുന്നവർ ഒരിക്കലും രക്ഷപ്പെടത്തില്ല. പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം എന്ന് വിചാരിക്കരുത്. കഷ്ടപ്പെടുക, നന്നായിട്ട് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് പൈസ, നമ്മുടെ സമ്പാദ്യം ഉണ്ടാവത്തില്ല. സമ്പാദ്യത്തെക്കാൾ ഉപരി നമ്മുടെ മാനസികമായിട്ടുള്ളൊരു സന്തോഷമുണ്ടല്ലോ. ഞാൻ തന്നെ ഇത്രയും എല്ലാവരും വിചാരിക്കും എന്തിനാ ഇവൾ ഇങ്ങനെയൊക്കെ കിടന്ന് ചെയ്യുന്നതെന്ന്. പക്ഷേ എനിക്കിതിൽ കൂടി കിട്ടുന്ന ഒരു മാനസിക സന്തോഷം, അതുപോലെ തന്നെ ഇത് കഴിച്ചിട്ട് ആൾക്കാർ നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. എൻ്റെ പൂർവികർ കാട്ടിത്തന്നെ ആ ഒരു മാർഗം അല്ലെങ്കിൽ ആ ഒരു വഴി എനിക്ക് ഒരു വെള്ളവും അതിൽ ചേർക്കാതെ സത്യസന്ധമായിട്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്നു, അത് ആളുകൾക്കെല്ലാം ഫലം കിട്ടുന്നു എന്ന് പറയും കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷം, ഒരു ആത്മസംതൃപ്തിയാണ്. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി, ആരുടെയും കീഴിലല്ല. ഞാൻ ഈ ഒരു സംരംഭം, ഒരു ചെറുകിട, അതായത് നമ്മുടെ കുടിൽ വ്യവസായം പോലെ നമ്മുടെ വീടിനകത്തുള്ള ഈ ഒരു സംരംഭം കൊണ്ട് 15 വിഭാഗം ആൾക്കാർക്കാണ് തൊഴിൽ കൊടുക്കുന്നത്. 15 വിഭാഗം, അത് കുപ്പി മുതൽ നമ്മുടെ കരിപ്പട്ടി മുതൽ കൊറിയർ ചെയ്യുന്ന ആൾ വരെ, വണ്ടിയുടെ ഡ്രൈവർ വരെ. ടെമ്പോയിലാണ് സാധനങ്ങൾ നമ്മൾ വണ്ടിയിലല്ലേ ഇതെല്ലാം കൊണ്ടുവരി കൊടുക്കുകയൊക്കെ ചെയ്യും. അതുവരെ കണക്ക് കൂട്ടി നോക്കിയാൽ 15 വിഭാഗം ആളുകൾ നമ്മളെ കൊണ്ട്, ഇപ്പം എന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഞാൻ അത്രയും ചെയ്യുന്നു. പിന്നെ നമ്മുടെ സമയം പോകുന്നേ അറിയത്തില്ല, നമുക്ക് 10 പൈസ നമ്മുടെ ഇഷ്ടത്തിനെടുക്കാം. രണ്ടാമത് ആൾക്കാരുമായിട്ടുള്ള ആ ഒരു എന്താ പറയുന്ന ആ ഒരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു എന്താ പറയുക, ആശയവിനിമയം, സന്തോഷം, എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ നമ്മളെ ഉൾപ്പെടുത്തുന്നു. ഇതൊക്കെ തന്നെ വളരെ 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 പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഏത് തൊഴിലും ചെയ്യാൻ, ഏത് തൊഴിലും അതെല്ലാത്തിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും അന്തസ്സും ഉണ്ട് കേട്ടോ. ഏത് പണിക്കും അന്തസ്സോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റും. അത് എന്ത് ചെയ്യാനുള്ളൊരു ചങ്കൂറ്റവും ഒരു ഒരു ധൈര്യവും, അല്ലെങ്കിൽ നമുക്കതിന് മനസ്സ്, കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടോ, സുഖമായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ എന്തെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു, എന്തെല്ലാം ഒരുപാട് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരുപാട് വാതിലുകൾ നമുക്ക് മുന്നിലിന്ന് തുറന്നു കിടക്കുകയാണ്. ഒരു സ്ത്രീയും 10 പൈസ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ഒരുപാട് കുടിൽ വ്യവസായം പോലെ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരുപാട് ആശയങ്ങളുണ്ട്. അത് എല്ലാവർക്കും പ്രാവർത്തികമാക്കാൻ കഴിയത്തില്ല. നമ്മൾ ഭയന്ന് അല്ലെങ്കിൽ അയ്യോ എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മാറിയിരുന്ന ഒരിക്കലും നമുക്ക് ചെയ്യാൻ കഴിയില്ല. മറ്റൊരാളോട് അഭിപ്രായങ്ങൾ ചോദിക്കരുത്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അങ്ങ് ചെയ്ത് തീർക്കുക. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ചിലർ പറയും, നീ തുപ്പല് തെറിക്കത്തില്ലേ? ഇല്ല, ഞാൻ മാസ്ക് വെച്ചിട്ടുണ്ട്. സംസാരിക്കുന്നത് ഇങ്ങോട്ട് നീങ്ങിയിരുന്നാണ് ഇതിനല്ല. അല്ല, എനിക്ക് ആദ്യം അതൊരു കമൻ്റ്, ഉമയും ഞാനും കൂടി ഇങ്ങനെ ഇത് കലക്കില്ലേ, ഉമേ ഉമയും ഞാനും കൂടി ഇത് കലക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നുണ്ട്. ചില വീഡിയോക്കകത്ത് കാണാം നിങ്ങൾക്ക്. ഞാൻ പറയും, ഉമയെ ഞങ്ങൾ കണ്ണു തുറന്ന കാലം മുതൽ ഇത് കണ്ടാടാ വളർന്നത്, അതുകൊണ്ട് നമുക്കിതിനകത്ത് ഒരു കഷ്ടപ്പാടോ അല്ലെങ്കിൽ അയ്യോ അങ്ങനെ അങ്ങനെ ഒരു തോന്നലേ ഇല്ല. സ്വർണ്ണക്കടക്കാരൻ സ്വർണം വയ്ക്കുന്നു, നമ്മൾ ഇത് ഇങ്ങനെ ചെയ്യുന്നു, നമുക്ക് നമ്മളുടെ തൊഴിലിതാണ്. അന്നേരം ഒരു കമൻറ്റ് അത്, ഓ തുപ്പല് തെറിക്കത്തില്ലേ? ഞാൻ പറഞ്ഞ്, നീ കഴിക്കണ്ട, നീ പോയി പൊറോട്ട കഴിക്ക്. അയ്യോ എനിക്ക് വയ്യ. നമ്മുടെ വലിയ അണ്ടാവലും കലക്കി. നമ്മുടെ ജോലികൾ നടക്കുന്ന ആ സമയത്ത് ഉമയ്ക്കൊരു ഫോൺ വന്നു. പിന്നെ ഉമയ്ക്ക് ഭയങ്കര വെപ്രാളമായിരുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മോന് ബൈക്ക് നിന്ന് അങ്ങോട്ട് വീണ്, അങ്ങനെ ഹോസ്പിറ്റലിലാണ് പോവുക. അപ്പം ഞാൻ പറഞ്ഞു, നീ പൊക്കോ, കുഴപ്പമില്ല, നമ്മൾ ബാക്കി ചെയ്തോളാം, നമുക്ക് അവളുണ്ടെങ്കിലല്ലേ എന്ത് കാര്യങ്ങളും നടക്കത്തുള്ളൂ. എൻ്റെ ഒരു വലം കൈയാണെന്ന് തന്നെ പറയാം. എന്ത് കാര്യത്തിനും എൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പെട്ടെന്ന് തന്നെ ഉമ പോയി.
ബാക്കി കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. ഇനി ഇതിൻ്റെ നമ്മളെന്തായാലും ഇത് കലക്കിപ്പോയി ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് ഇത് കൃത്യമായിട്ട് ചെയ്തല്ലേ പറ്റുള്ളൂ. ഉമ പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോയിൽ കയറ്റി ഉമയെ വിട്ടു. നമ്മളിവിടെ നമ്മുടെ പണി നടക്കുകയാണ്. അപ്പോൾ വൈകിട്ട് ഇനി ഹോസ്പിറ്റലിലൊന്ന് പോകാമെന്ന് വിചാരിക്കുന്നു. പലരും എന്നോട് ചോദിച്ചു, ഈ ലേഹ്യം കഴിച്ചാൽ വണ്ണം വയ്ക്കുമോ, ഞങ്ങൾക്ക് വണ്ണം വേണ്ട. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളിത് വണ്ണം വയ്ക്കാനോ വണ്ണം കുറയാനോ ഉള്ള മരുന്നല്ല ഇത്. നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി ഉണ്ടാകാനും ബ്ലഡിൻ്റെ വിളർച്ച മാറാനും അതുപോലെ തന്നെ നടുവേദന, ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, ദഹന പ്രശ്നങ്ങൾ, ആർത്തവ സമയത്തുണ്ടാകുന്ന വയറുവേദന, സന്ധുക്കൾ തോറുമുള്ള നീർവീഴ്ചകൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. മരുന്നുകളെല്ലാം കലക്കി വെച്ചു. ഇനി നമ്മുടെ ഉരുളിക്ക് ഉരുളി വെക്കാനുള്ള തീ കത്തിച്ചിട്ടുണ്ട്. എനിക്ക് വിശന്നിട്ട് വയ്യ. ഇനി ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ടൊന്ന് വാട്ടിയിടുമ്പോട്ടോ, എനിക്കിഷ്ടം ഭയങ്കര. അവർക്ക് രായനും അച്ചായനും ഉമ്മയ്ക്കും എല്ലാം ദോശ അവർ ചുട്ട് ചമ്മന്തിയൊക്കെ അരച്ച് കഴിച്ചു, ഇക്കായും കഴിച്ചു. അപ്പോൾ എനിക്ക് ഒരു ഏത്തക്ക ഏത്തപ്പഴം ചുമ്മാ നെയ്ക്കകത്തൊന്ന് വാട്ടിയെടുക്കുകയാണേ. നമ്മുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഇതൊക്കെയാണ്. ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറവാക്കിയിട്ടൊന്ന് കഴിക്കാം. ചെറിയ പഴമാണ് കേട്ടോ. അവർ ചമ്മന്തിയൊക്കെ അരച്ച് തന്റെ ദോശയ്ക്ക് ചമ്മന്തിയൊക്കെ തീർത്തേച്ചിരിക്കുക. എന്താ തീർത്ത്? അപ്പം നമ്മുടെ ലേഹ്യം ഉരുളിയിലേക്ക് ഒഴിച്ച് തണ്ട ഒന്ന് ചൂടായി വരുന്നതേ ഉള്ളേ. അപ്പം നമ്മളൊരു ഇപ്പോൾ ഒരു ഹോട്ടൽ നടത്തുകയാണ്, അല്ലെങ്കിൽ നമുക്ക് തൊഴിലാളികളെ ഒന്ന് കിട്ടാൻ പ്രയാസമാണ്. അപ്പം പൊറോട്ട അടിക്കാനും കൂടി അല്ലെ ചായ അടിക്കാനും കൂടി അറിയാവുന്ന ഒരു ഉടമയാണ് എങ്കിൽ അവിടെ നമുക്കവിടെ വിജയമാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ഇവർ മാത്രം ഇളക്കിയാൽ എനിക്ക് തൃപ്തിയല്ല. ഞാനും ഇതിൽ ശരിക്ക്, കാരണം ഇത് അടിയിൽ പിടിക്കാതെ ഒരു അല്പം പോലും അടിക്ക് പിടിക്കാൻ പാടില്ല. തീക്കൊരു കണക്കുണ്ട്. ആ തീ കൂട്ടിയും കുറച്ചും ഒരു പാകമാകുന്നത് വരെ അതിന് തീ കൂട്ടിയിടണം, ചില സമയത്ത് തീ കുറയ്ക്കണം. അങ്ങനെ ഒരുപാട് കണക്കും കാര്യങ്ങളും ഉണ്ട്. അപ്പം ഞാനും ഇതിൻ്റെ ഒപ്പം തന്നെ ഇളക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. തേങ്ങ അരച്ചുകൊണ്ട് വന്നപ്പോൾ കറണ്ട് പോയി. അപ്പോൾ ഇനി അയലയാണ്, അയല പച്ചക്കറി വെക്കാനാണ്. തേങ്ങ അരച്ച് വെക്കത്തില്ലേ, അങ്ങനെ വെക്കാനാണേ. ചോറ് താ ഇവിടെ നമ്മുടെ ചോറ് ഇവിടെ തിളച്ച് വെന്തോണ്ടിരിക്കും. അപ്പൊ എനിക്ക് വിശക്കുന്നു. ഞാനിനി ഈ ഏത്തപ്പഴമൊക്കെ ഒന്ന് കഴിച്ചിട്ട് അടുത്ത പണിയിലേക്ക് ഇറങ്ങുകയാണ്. ഇല്ല, ആ ഇതിന്റെ സത്യമാണ്, നല്ല ചക്കയാ അത്. നമ്മുടെ അതേ പിന്നെ പച്ചക്ക ആയാലും പഴുത്തിട്ടായാലും നല്ല ടേസ്റ്റ് ഉണ്ടുണ്ട്. തീയൊക്കെ നല്ല പോലെ ഉണ്ട്. അതെ, ഒന്നും ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. ആകട്ടെ, ഇത് വരിക്കുക. ഇതും ഫ്രണ്ടിൽ നിൽക്കുന്ന രണ്ട് പ്ലാവും വരിക്കുക. ഇത് കൂഴയാ. പക്ഷെ ഈ കൂഴച്ചക്കയാ ഇവരെയൊക്കെ കഴിവില്ല. അടിപൊളി കേട്ടോ. ഏ അതെ, ചുള കുറവായിരിക്കും, പക്ഷെ നല്ല ടേസ്റ്റ് അച്ചാ. ആ ഈ പ്രാവശ്യം അച്ചാ വന്ന് ആവശ്യത്തിന് കൊണ്ടുവെക്കൂ. ലേബർ റൂമിൽ പെണ്ണുങ്ങളെ കയറ്റിയിട്ട് എന്തായി എന്തായി എന്ന് ചോദിക്കുന്ന പോലെ ഉണ്ടല്ലേ. ഒന്നും ആയിട്ടില്ല. പൊട്ടാൻ തുടങ്ങിയോ? ആ പിന്നെ അല്ല, അച്ഛൻ പൊട്ടനല്ല. അല്ല, നമ്മുടെ ശരപഞ്ചരത്തിലെ ജയനായി അച്ഛൻ. അച്ചായ ശരപഞ്ചരത്തിലെ ജയനായി നിൽക്കുന്നുണ്ടോ? അച്ചാനും രായനും ഒക്കെ ബഹുമാന പുരസരവേ ഇനി നിൽക്കത്തുള്ളെന്ന് ഞാൻ പറഞ്ഞു. കഴിഞ്ഞ ഇതിൽ വീഡിയോ കണ്ടിട്ട് കുറേ പേര് ചിരിച്ചിട്ട് പറയുന്നുണ്ട്. രായൻ അത് പറയുന്ന ഉടനെ തന്നെ മുണ്ടുമൊക്കെ അഴിച്ചിട്ട് ബഹുമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അയ്യോ എനിക്ക് വയ്യ, കഷ്ടമായിപ്പോയി. നമ്മുടെ ഉമ്മക്കുട്ടിയുടെ മോനല്ലയോ, അതൊരു കഷ്ടമായി പോയല്ലോ. ആ ചെറുക്കന് പിന്നെ ഒരുത്തൻ സൈക്കിള് വട്ടം വെച്ചതാന്നെന്ന് മൈക്ക് കൈമാറി. നമ്മുടെ രാസാത്തിക്ക് കൈമാറി ബൈക്ക്.
അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഉമയെ ഒന്ന് വിളിച്ചു. അപ്പം വണ്ടാനം മെഡിക്കൽ കോളേജിലാണ്, പിന്നെ ഐ സി യുവിലാണ്. ഉമ ഐ സി യുവിൻ്റെ വാതിൽക്കൽ ഇരിപ്പുണ്ട്. വല്ലാത്തൊരു സങ്കടമായിപ്പോയി. അവളുടെ ആകെ ആശ്രയം ആ മോനാണ്. നമ്മുടെ മരുന്ന് പോരാറായി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം വെയിലില്ലല്ലോ, പാത്രങ്ങളൊക്കെ നമുക്ക് ഉണക്കണമല്ലോ. അതിനിതാ ഓരോന്നും അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുകയാണ്. കാരണം വെള്ളത്തിൻ്റെ ഒരംശം ഇതിലിരിക്കാൻ പാടില്ല. കാരണം ഇനി മഴക്കാലം ആയതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ഉണക്കാൻ ഒരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് നമ്മളിതാ ഇങ്ങനെ അങ്ങോട്ട് ചൂടാക്കി നന്നായിട്ട് തുടച്ചേച്ച് ചൂടാക്കും. ഉണ്ടാ ചൂടാക്കി അങ്ങോട്ട് എടുക്കും. എന്നിട്ടാണ് ഇതിലേക്ക് ഓരോ പാത്രങ്ങളിലേക്ക് നിറയ്ക്കുന്നത്. നമ്മുടെ ലേഹ്യം കോരാനുള്ള ചരുവങ്ങൾ അടുപ്പിൽ വെച്ച് ചൂടാക്കി റെഡിയാക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. കണ്ടോ, ഇനി ലേഹ്യം അവിടെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് ഇതിപ്പം വെയിലില്ലല്ലോ, മഴക്കാലമല്ലേ, അതുകൊണ്ട് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതെ, ശകലം ഒന്ന് കോരി ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാ. ആയില്ല അല്ലേ? ആ ഓക്കെ ഓക്കെ, പറഞ്ഞതുപോലെ വൈദ്യര് പറഞ്ഞതുപോലെ, ശശിവൈദ്യര് പറഞ്ഞതുപോലെ ഇളക്കാണ് പ്രധാനം. മഴയായ അലമ്പ കണ്ടോ, ഇങ്ങനായാലും മഴയായാലേ അങ്ങ് അലമ്പ. നമ്മള് വിചാരിക്കും അയ്യോ മഴ വന്നില്ല, ചൂടാണേ ചൂടാണേ. അതെ, പറയാതെ ചെയ്തിട്ട് പിന്നെ ഇല്ലേ ചോച്ചാ. നമ്മുടെ ഉരുളിക്കകത്തു നിന്ന് കോരിയെടുക്കാനുള്ള സോസ്പാനാണ് ഇതും എല്ലാം. ഇതെല്ലാം അവിടെ റെഡിയാവുമ്പോഴേക്ക് നമ്മൾ ഇതെല്ലാം റെഡിയാക്കി വെക്കും. നല്ല ചൂടുണ്ട് പാത്രത്തിന്, ഒരല്പം പോലും ഇതിരിക്കരുതല്ലോ, വെള്ളത്തിൻ്റെ നനവിരിക്കാൻ പാടില്ലല്ലോ. ആ പ്രാവശ്യം ഇങ്ങനെയാണ് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കുന്നേ ഉള്ളൂ. ഇതിപ്പോൾ എല്ലാം റെഡിയാക്കി വെക്കുകയാണ്. അവിടെ പാകമാകുമ്പോൾ ആ നിമിഷം കോരണമല്ലോ. ഇത് വെച്ചിട്ടാണ് നമ്മൾ കോരുന്നത്. ഉമ വന്നാൽ ഉടൻ തന്നെ ചോറും കറികളും ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മീനൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടു ഐസും ഒക്കെ കളഞ്ഞ് വെച്ചപ്പോഴാണ് ആ ഉമയുടെ മോനെ ആക്സിഡൻറ്റ് പറ്റി പോയത്. അപ്പോൾ പിന്നെ ഞാൻ പകച്ചു നിന്നില്ല, പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി. നമുക്ക് ജീവിക്കണ്ടേ? ഞാൻ വേണ്ട, ആ എളുപ്പം അയര കറി അങ്ങോട്ട് മിക്സിയിലോട്ടിട്ട് അരച്ച് അയര പച്ചക്കറിയും വെച്ച് അങ്ങോട്ട് താളിച്ചൊഴിച്ചു. വേണ്ട, ഒരു കുറച്ച് പയറെടുത്ത് അങ്ങോട്ട് ഒന്ന് രണ്ട് വിസിലടിച്ച്, രണ്ടല്ല മൂന്ന് വിസിലടിച്ച് അത് ഊറ്റിയൊന്ന് വെച്ച്. വേണ്ട, ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്നൊരു തോരൻ, ഒരു സവോളയും പച്ചമുളകും പിന്നെ കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ കൂടെ ചതച്ചിട്ട് അങ്ങോട്ട് ഇളക്കി അപ്പുറത്ത് അവർക്ക് കാണുന്നത് ചോറ് കൊടുക്കണമല്ലോ. എപ്പോഴും ഞങ്ങൾ അങ്ങനെ ഉമയില്ലെങ്കിൽ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് മേടിക്കുക പതിവ്. പക്ഷേ ഇപ്പം മീനും എടുത്ത് വെള്ളത്തിലിട്ടു അരിയും എടുപ്പേ കിടക്കുന്നു, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ പിന്നെ ഞാൻ പകച്ച് നിന്നില്ല. നമ്മുടെ കയ്യിൽ ഒരു വടിക്കുള്ള മരുന്നൊക്കെ ഉണ്ടല്ലോ, ഒരാളില്ലെങ്കിലും നമുക്ക് ജീവിക്കണ്ടേ? കഷ്ടമല്ലേ അവളുടെ മോന് ആപത്ത് പറ്റിയിട്ട് ഓടിയതാ. പിന്നെ അതായത് ഇതിലോട്ട് ഞാൻ കുറച്ച് ചതച്ച മുളക് ചതച്ച് എടുക്കുമായിരുന്നു. കേട്ടാ, സമയമില്ല, മറ്റേത് തീർന്ന്, നമ്മുടെ ഇരുന്നത് തീർന്ന്. കുറച്ച് ചതച്ച മുളകും കൂടെ. ഇനിയിപ്പോൾ തേങ്ങ ഒന്ന് തിരുമാ, നമുക്ക് നേരെ വില തിരികെ വെച്ചിരുന്നതെല്ലാം എടുത്തിന്ന് രാവിലെ ദോശയ്ക്ക് ചമ്മന്തി അരച്ചു. പിന്നെ അത് ഉമയാ ഏറെ എടുത്ത് നമ്മുടെ മീൻകറിക്കുള്ളത് മിക്സിയിലിട്ടപ്പോഴാണ് ഫോൺ വന്നവൾ പോയത്. വേണ്ട, ഞാൻ ഇവനെ അങ്ങോട്ട് എടുത്ത് തട്ടാൻ പോവാണ്. അവിടെ ലേഹ്യം കോരേണ്ട സമയമായി വരുന്നുണ്ട്. ഞാൻ ചരുവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചേച്ചാണ് നിന്നത്. എന്തെങ്കിലും ഒരു കറിയും കൂടെ വേണ്ടേ?
ഇതങ്ങോട്ട് ഇട്ടൊന്ന് ഇളക്കി ചോർത്തിയെടുത്താൽ ഒരു വാരനായി. ഇനിയിപ്പോൾ തേങ്ങായി ഒന്നും വേണ്ട. നമ്മുടെ കയ്യിലാണോ മരുന്നില്ലാത്തതല്ലേ? ഇങ്ങനെയൊക്കെ നമുക്ക് അത്യാവശ്യം ഒന്ന് നിൽക്കാം. ഹോട്ടൽ ഈ അച്ചായനൊക്കെ ഈ ഹോട്ടൽ ഫുഡൊന്നും എന്താ കുറേ കറികളൊന്നും ഇഷ്ടമല്ല. അച്ചാനൊക്കെ ഒരു കറിയോ എല്ലാം മതി. ഞാൻ ഒരു മീൻ കറിയും വെച്ചു, ഈ പയറും അച്ചാറും ഇരിക്കുന്നുണ്ട്, അത് മതി ധാരാളം. ഇവരെല്ലാം അവിടെ ഇരുന്ന് ഉറങ്ങുകയാണ്, കുട്ടികളെ ഉറങ്ങുകയാണ്. പോരാറായോ? നേരായ പോരാറായോ? ഞാൻ വരുവാണേ. ഇതൊന്ന് ഞാനൊന്ന് തോർത്തിയേ ചോടി വരാം. വരുന്നു, നിങ്ങളൊന്ന് നോക്ക്, ഇത്രയായിട്ട് നിങ്ങൾക്കറിയത്തില്ലയോ. ഓ, ഇത്രയൊക്കെ പുഞ്ഞാരം മതി. നോക്കട്ടെ ഉപ്പുണ്ടോന്ന്. ഒരു ഇച്ചിരി ഉപ്പും കൂടെ വേണം. രായനും അറിയാമല്ലോ, ഇപ്പം ഒന്ന് നോക്കിയേരാ. ആയോ അച്ചായോ? ആയി വരുന്നോ? ആ ശരി ശരി, വരുവാ. ഒരു ഉമ്മണി ഉപ്പും കൂടെ ഇടാന്ന് വിചാരിച്ചപ്പോ അങ്ങ് കൂടുന്നു. ആ ഇനി ഇതിൽ എന്ത് വന്നാലും സാരമില്ല, മുളക് പൊടി വേണേൽ കുറച്ചും കൂടി ഇടാം. ഇതാ ചതച്ച മുളക്. ഒരു എരിവൊക്കെ ഇരുന്നട്ട. ഞാനേ മറന്നുപോയി ഒരിച്ചിരി മഞ്ഞപ്പൊടി ഇടാൻ. ശോ, അതാ വെളുത്തിരിക്കുന്നത്. വരുവാ വരുവാ. എന്തായാലും ഞാൻ ഒരിച്ചിരി ആ ഇല്ലല്ലോ രായ, രായ ഒന്ന് കോരി നോക്കിക്കേ രായ. ഞാൻ മരുന്ന് ഞാൻ അവിടെ ഇവിടെയും കൂടെ എനിക്ക് പറ്റുന്നില്ല. അതാ ഞാൻ ഓടി വരുവാ. ഞാനും ഒരു മനുഷ്യ സ്ത്രീയല്ലേ, മനുഷ്യരെ നിങ്ങൾ എന്നെ കൂടി ഒന്ന് പരിഗണിക്കൂ. ഞാൻ മാറി ചത്ത് ചതഞ്ഞൊന്നും കിടക്കുന്നില്ല. ഓടി നടക്കുമ്പോ അങ്ങ് മരിക്കണമെന്നാ, എങ്ങും കിടക്കരുത്. അപ്പതാ നമ്മടെ പയറ് ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ടപ്പോഴാ അതിനൊരു ഗുമുക്കായത്, ഗുമുക്ക്. എന്നെ ചീത്ത വിളിക്കുന്ന ചില കേട്ടോ, കുറെ സമയം കൊണ്ട് എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ പരവതാനിയൊക്കെ വിരിച്ച് നമ്മുടെ ഉരുളി പിടിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ ഒരിച്ചിരി ഒന്ന് കോരിക്കേ, കോരി ഒന്ന് ശകലം കൂടെ വരട്ടെ. ഒന്നോട്ടെ, ഇച്ചിരി കൂടെ വരണം, ഇച്ചിരി കൂടെ വരണം. ബുദ്ധിമുട്ട്, ടെൻഷൻ. അതെ, ആയി വരുന്നു രായ. ഒരു ഒരു അഞ്ച് മിനിറ്റും കൂടെ, ഒരു അഞ്ച് മിനിറ്റും കൂടെ. കാരണം നമുക്ക് അതെ ആ ഇപ്പൊ വെച്ചിരിക്കുന്ന ആ വിറക് കത്തി തീരുമ്പോ നമുക്ക് ഓഫ് ചെയ്യാം, ഓഫ് ചെയ്യാം. അതാ നമ്മള് ദേഹ്യം ഇറക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇവിടെ കീരിയും ചെങ്കീരിയും ഇതാ മത്സരിച്ചിളക്കുകയാണ്. കീരി നമ്മുടെ കീരി അച്ചായനും ചെങ്കീരി രായനും രണ്ട് കീരികൾ മത്സരിച്ചിളക്കിതാ ഇവിടെ വരെ എത്തി. അച്ഛ സൈഡ് ഒന്ന് ഇളക്കി കൊടുക്ക അച്ഛാ ചട്ട്. ആ അത് തന്നെ. നമ്മളിതിൻ്റെ അകത്ത് കുറച്ച് പശു നെയ്യും അതുപോലെ തന്നെ എള്ളാട്ടിയ എണ്ണയുമാണ് ഒഴിക്കുന്നത്. അല്ലാതെ ഇത് ഉരുളിക്കകത്തു നിന്ന് എങ്ങനെ ഇളക്കി കോരിയെടുക്കും? അപ്പം അതിൻ്റെ പാകമുണ്ട്, എല്ലാത്തിനും കണക്കുണ്ട്. ഇറക്കാം ഇറക്കാം ഇറക്കാം, സമയമായി. ഓക്കെ, കൂടുതലൊന്നും ആയിട്ടില്ല. ആ അത് മതി, അത് കുഴപ്പമില്ല, സമയമുണ്ടല്ലേ. ലേഹ്യം തണുക്കാനായിട്ട് ഇതാ കൊണ്ടുവന്ന് ഓരോ ചരിവങ്ങൾക്കകത്താക്കിയിട്ട് വെച്ചേക്കണ. കണ്ട ചെറിയ പാത്രത്തിലുള്ളത് അപ്പുറത്തിരിക്കുക. ഇത് ആവിവെള്ളം പോലും വീഴാതെ തണുപ്പിച്ചിട്ടാണ് നമ്മൾ പാക്ക് ചെയ്ത് കൊറിയർ ചെയ്യുന്നത്. ഞാനിതിൻ്റെ ഇടയ്ക്ക് അയല പച്ചക്കറി വെച്ച് തേങ്ങ അരച്ച് മാങ്ങ ഒക്കെ ഇട്ടിട്ട് വെക്കത്തില്ലേ, മാങ്ങ ഇട്ട് പച്ചക്കറി വെച്ച് കണ്ടേ.
അച്ചു നമ്മുടെ പയറൊന്ന് കണ്ടല്ലേ, പയറ് പെട്ടെന്ന് നിമിഷ നേരത്തിനൊക്കെ ഉള്ളൊരു സംഭവമാണ്. അച്ചാർ ധാരാളം, ഞങ്ങൾക്ക് ഇന്നത് മതി, ഒത്തിരി കറികൾ വേണ്ട എന്ന് ഞങ്ങൾ വെച്ചു തീരുമാനിച്ചു. കാരണം അതിൻ്റെ പുറകിൽ പോകുമ്പോൾ ഇവിടെ അന്ന് ജോലി നടക്കത്തില്ല. സാധാരണയായിട്ട് നമ്മൾ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് വാങ്ങിക്കുന്നത് ഉമ വന്നില്ലെങ്കിൽ. അപ്പോൾ ഉമ വന്ന് ഗ്രഹപ്പഴം നോക്കിക്കണം. ഉമ വന്ന് അങ്ങോട്ട് ജോലി തുടങ്ങി ഡ്രസ്സൊക്കെ മാറി നമ്മുടെ ലേഹ്യത്തിൻ്റെ ഒരു ചാക്ക് മരുന്നങ്ങോട്ട് എടുത്ത് വെച്ച് കലക്കാനായിട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഫോൺ വന്ന്, ഉമ ഓടി ഉമ ഇനിയിപ്പോൾ അങ്ങോട്ട് ഞങ്ങൾക്ക് പോകണം, കഷ്ടമല്ലേ, നമ്മുടെ വീട്ടിലെ ഒരംഗത്തെ പോലെ തന്നെ അംഗം തന്നെയാണ്, അപ്പോൾ ഇനി അങ്ങോട്ട് പോകും എടുക്കുമൊക്കെ വേണം. ചെറുക്കന് സീരിയസ് ആണെന്ന് പറയുന്നു, ദൈവം ഒന്നും വരുത്താതിരിക്കട്ടെ, അവർക്കുള്ള ആകെയുള്ള ആശ്രയമാണ്. ഇത് കണ്ടോ, നമ്മുടെ ചട്ടി വടിച്ചതാണ് ഇത് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഭയങ്കരമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എത്രയോ ബാച്ചുകളായി ഒരല്പം പോലും നമുക്ക് ഈ ചട്ടി വടിക്കുന്ന സാധനം കിട്ടാറില്ല, കാരണം അതും കൂടെ അങ്ങ് പോവുക. ഇപ്പോൾ റുക്കു വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇച്ചിരി റുക്കൂര് കൊടുത്ത് വിടണം ആരെങ്കിലും വരുമ്പം, കാരണം മെൻസസ് സമയത്ത് ഒക്കെ ഭയങ്കര വയറുവേദനയാണ്. അപ്പം ഞാൻ എല്ലാ പ്രാവശ്യവും പോകുമ്പോൾ കൊണ്ടുപോകുന്നതാണ്. ഇപ്രാവശ്യം പോകുമ്പോൾ കൊണ്ടുപോകാൻ എടുത്ത് വെച്ചെങ്കിലും കൊണ്ടുപോകാൻ പറ്റിയില്ല, ലഗേജ് കൂടുതലായതുകൊണ്ട് നമ്മളെടുത്ത് മാറ്റി. അത് ഫ്രിഡ്ജിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്, കുഴപ്പമൊന്നും ഇല്ല, അത് ഇപ്പോഴും ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്നില്ലെങ്കിൽ എടുത്ത് ഫ്രിഡ്ജ് വെക്കണം, ഇല്ലെങ്കിൽ നമ്മളിതിനകത്ത് ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കുന്നതല്ല, ഓരോ കെമിക്കലുകളും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കഴിക്കുമ്പോഴും ഉണങ്ങിയ കയ്യും സ്പൂണും ഒക്കെ ആയിരിക്കും. ഒത്തിരി കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ വാങ്ങിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദാ അപ്പോൾ നമ്മുടെ അറുക്കമ്മയ്ക്ക് കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഇത്രയും എടുത്ത് മാറ്റിയതാണ് കേട്ടോ. ലാസ്റ്റ് ഉരുളി വടിക്കുന്നത് അത് ഇതിങ്ങനെ ഉരുട്ടി 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 അങ്ങോട്ട് കഴിക്കണം, കിടുവാണ്. അങ്ങ് തൃപ്തിപ്പെടുക, അല്ലാതെ ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് മേടിക്കത്തേ ഉള്ളായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഇത് വെച്ചിട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം നമ്മുടെ വീഡിയോയുടെ തിരികെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ഇൻഷാ അള്ളാ, അസ്സലാമു അലൈക്കും.